ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെൻ്റെ ആദ്യം ഇട്ട വീഡിയോ, അതായത് ഉള്ളിത്തേയിൽ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടവരെ കുറച്ച് പേരൊക്കെ കമൻസ് ഒക്കെ അയച്ചിട്ടുണ്ട്, പിന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അടുത്ത തവണയും നെക്സ്റ്റ് തവണയും പിന്നെ ശരിയാക്കിക്കോളാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ പാവയ്ക്ക കിച്ചടിയാണ്. പാവയ്ക്ക കിച്ചൺ സദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടി. പാവയ്ക്ക കിച്ചൺ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. പാവയ്ക്ക കിച്ചടി സദ്യയെല്ലാം ഒക്കെ കിട്ടുമ്പോൾ ആദ്യമേ കഴിക്കുന്നത് കിച്ചടിയാണ്. പാവയ്ക്ക കിച്ചടി കുറച്ചല്ലേ കിട്ടുള്ളൂ, പിന്നെ പിന്നെ ഞാൻ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് പാവയ്ക്ക കിച്ചടി. പിന്നെ ചൂട് ചോറിൽ ഈ പാവയ്ക്ക കിച്ചടി ഇങ്ങനെ ഇട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം പാവയ്ക്ക. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പാവയ്ക്ക കിച്ചടിയാണ്. പിന്നെ നാട്ടിൽ കിട്ടുന്ന പാവയ്ക്ക ഉള്ളിൽ കിട്ടുന്ന പാവയ്ക്ക തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാൻ പോവാണ്. പാവയ്ക്ക കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള സാധനം പാവയ്ക്ക, പാവയ്ക്ക കൊത്തി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു മുറി തേങ്ങ. ഒരു മുറി തേങ്ങ എന്ന് വെച്ചാൽ ഞാൻ ഇതാണ് തേങ്ങ. ഇത് ഈ തേങ്ങയുടെ മുഴുവൻ എടുത്തിട്ടില്ല, കാരണം പാവയ്ക്ക രണ്ട് പാവയ്ക്ക ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മുറി തേങ്ങ ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഇത്രയേ എടുത്തിട്ടുള്ളൂ. പാവയ്ക്ക എന്ന് വെച്ചാൽ ഇതാണ് ഇവിടെ കിട്ടുന്ന പാവയ്ക്ക. ഇതാണ് ഈ കരിമ്പച്ച കളറുള്ള ഈ പാവയ്ക്കാണ്. ഇതിൻ്റെ ഈ രണ്ട് പാവയ്ക്കാണ്, ഇതുപോലത്തെ രണ്ട് പാവയ്ക്കാണ് ഞാൻ ഇതിനെ ഇത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് തൈര്, നല്ല കട്ട തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതിന് അത്ര മീഡിയം പുളിയൊക്കെ ഉള്ളൂ. നാട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല പുളിയുള്ള തൈരോടെ കിട്ടില്ല. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ പാവയ്ക്ക വെച്ചിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കടുക് താളിക്കാനുള്ള കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും. നമ്മൾ പാൻ വെച്ച് ഒരിത് അത് നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ഒഴിച്ചോ. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ടതുകൊണ്ട് എണ്ണ നന്നായിട്ട് ഒഴിക്കണം. അതിൻ്റെ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. അത് എണ്ണ ആവശ്യമാണ്, കാരണം ഈ പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണമെങ്കിൽ കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. സാധാരണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ, സൺറിച്ച് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ഗോൾഡ് വിന്നർ ഉപയോഗിക്കും. അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങനെ ഞാൻ എടുക്കാറില്ല. ഇതിപ്പം പാവയ്ക്ക ഇച്ചിരി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പാൻ ഏകദേശം ഇപ്പോൾ എണ്ണ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടുക് താളിക്കും. ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ കടുക് ഇടുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രണ്ട് ഞാൻ രണ്ട് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് അതിലേക്ക് മുറിച്ച് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക ആഡ് ചെയ്യാം. ഈ പാവയ്ക്കയുടെ കൂടെ കൂടെ ഞാൻ രണ്ട് പശുമുളകൾ കുഞ്ഞു സോപ്പായിട്ട് അരിഞ്ഞ് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ട് പശുമുളകാണ് എടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് പശുമുളകിന് നല്ല എരിവുണ്ട്. അപ്പം ഞാൻ രണ്ട് പശുമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പശുമുളക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ എരിവില്ലാത്തതാണെങ്കിൽ രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് എന്തോരം വേണോ അതിനനുസരിച്ച് അരിഞ്ഞിടാം. ഞാനിപ്പോൾ രണ്ട് പശുമുളക് ഞാൻ ഇന്നത്തെ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആണ്.
നിങ്ങൾക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആണ്. ഈ വെളിച്ചെണ്ണയിൽ ഈ എണ്ണ ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ പാവയ്ക്ക് നന്നായിട്ട് ഈ ഫ്രൈ ആയിട്ട് വരുന്ന സ്മെല്ല് തന്നെ നല്ല ആണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് നോക്കാം. പാവയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അല്ല, വെണ്ണ പോലെ തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയും ജീരകവും ചേർത്താണ് അരച്ചെടുക്കുന്നത്. ഇതൊരു നുള്ളു ജീരകം ഇട്ടാൽ മതിയാവും. ഒരു നുള്ളു ജീരകം ഇടുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങയും ജീരകവും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അന്നേരത്തേക്കിനും പാവയ്ക്ക ഫ്രൈ ആയിട്ട് വരും. പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറിലാവണം പാവയ്ക്ക, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുന്ന. പച്ച ചോദിച്ചാൽ കിച്ചടിയിലെ ഒരു ടേസ്റ്റ് പോവും. ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് ഗോൾഡൻ അല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ പാവയ്ക്ക ഫ്രൈ ആവണം. അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ. അപ്പം നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല തിക്കായിട്ട് കിട്ടും. ഇതിലേക്ക് തൈര് ചേർക്കുന്നതിന് മുന്നേ നമ്മളിത് കുക്കർ ഓഫ് ചെയ്യണം. ഇത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തൈര് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാൻ. പാവയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയതിൻ്റെയും കറിവേപ്പിലയുടെയും മുളക് വറുത്തതിൻ്റെയും വറുത്തതിൻ്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം തേങ്ങ അടുപ്പ് നന്നായിട്ട് പാവയ്ക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുളി അനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിലിപ്പോൾ അധികം പുളി ഉണ്ടാവില്ല, മീഡിയം പുളിയുള്ള തൈരാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 4, 5, 6 സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനെ 6, 7 സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പുളി ഉണ്ടെന്ന് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇച്ചിരി സ്വല്പമെങ്കിലും പുളി വേണം. നാട്ടിൽ കിട്ടുന്ന തൈരിനൊക്കെ ആകുമ്പോൾ നല്ല പുളിയുണ്ട്, പക്ഷെ ഇവിടെ അത്ര പുളി ഉണ്ടാവില്ല തൈരിന്. കുറച്ചും കൂടെ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്തപ്പോഴേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഉപ്പ് പോരാ ഉണ്ടാവില്ല. പക്ഷെ തേങ്ങയും അരപ്പം ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഉപ്പ് പോരാ. അപ്പം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് പുളിയേക്കുന്നുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്.
സ്വല്പ ഉപ്പുകൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ചൂട് ചോറിൻ്റെ കൂടെ ഇതിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ പുളിയുള്ള തൈരാണെങ്കിൽ അധികം കയ്പൊന്നും ഉണ്ടാവില്ല. മറ്റേ നാട്ടിൽ കിട്ടണ മറ്റേ പച്ച വെള്ളപ്പാവയ്ക്കൊക്കെ ആ പാവയ്ക്കാണെങ്കിൽ ഈ പുളിയുള്ള തൈര് കൊണ്ടാണ് അത് അധികം കയ്പൊന്നും ഉണ്ടാവില്ല. ഇത് കൂട്ടുമ്പോൾ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഒക്കെ അയക്കണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.